കണ്ണൂർ താവക്കര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ മുഖച്ഛായ മാറുന്നു. ശോച്യാവസ്ഥയിലായ സ്കൂളിനായി സോയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്മാർട്ട് റൂം ഒരുക്കി. ഉദ്ഘാടനം 18-ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജവഗൽ ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന താവക്കര ഗവൺമെന്റ് യു പി സ്കൂൾ 1886 സ്ഥാപിതമായത്. 136 വർഷം പഴക്കമുള്ള വിദ്യാലയ മുത്തശ്ശി ഇന്ന് വലിയ പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. സ്ഥലപരിമിതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം തന്നെ സാധ്യമാകാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത്. സ്കൂളിന്റെ ശോച്യാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്കൂളിന് സഹായ വാഗ്ദാനം ചെയ്തത്. സോയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. ഇതിന്റെ ഉദ്ഘാടനം 18-ന് രാവിലെ 11 മണിക്ക് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജവഗൽ ശ്രീനാഥ് നിർവഹിക്കുമെന്ന് സോയ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ ഷമ മുഹമ്മദ് കണ്ണൂരിൽ പറഞ്ഞു. ഞങ്ങൾ മനസ്സിലാക്കിയതോടും സർക്കാർ സ്കൂളിൽ നിന്ന് കുറേ പേര് അവിടെ സ്മാർട്ട് ക്ലാസ് റൂം ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ക്ലാസ് റൂമും സ്കൂളും ഗുണമില്ലാത്തതുകൊണ്ട് പാവപ്പെട്ട കുടുംബത്തിന് പ്രൈവറ്റ് സ്കൂളിലാണ് അയക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് നമ്മുടെ സർക്കാർ സ്കൂളിൽ അവരെ കൊണ്ടുവരണം, അതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സർക്കാർ സ്കൂളിൽ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അതിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ചയാണ്. ജവഗൽ ശ്രീനാഥ് എന്ന് പറയുന്ന ക്രിക്കറ്റ് പ്ലെയറാണ് വരുന്നത് ഉദ്ഘാടനത്തിന്. 11 മണിക്കാണ് ഞങ്ങൾ വെച്ച സമയം. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലായി 60 കുട്ടികളാണ് ഈ സ്കൂളിൽ ഇപ്പോഴുള്ളത്. 9 ജീവനക്കാരും ഉണ്ട്. ഫിറ്റ്നസ് പോലും നഷ്ടമാകുന്ന തരത്തിലുള്ള കെട്ടിടമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സ്മാർട്ട് ക്ലാസ് റൂം ആയതോടുകൂടി സ്കൂളിന്റെ അന്തരീക്ഷമാകെ മാറിയെന്ന് പ്രധാന അധ്യാപകൻ രാധാകൃഷ്ണൻ മാണിക്കൊത്തും പറഞ്ഞു. ഈ വർഷം ഈ സ്കൂൾ പ്രവർത്തനം ഈ ഒരു മാസം പിന്നിട്ടപ്പോൾ വാർത്താ പ്രാധാന്യം തുടങ്ങിയ പല പരിപാടികളും കവർ ചെയ്യുമ്പോൾ അതിൽ വന്ന സമഗ്രമായ മാറ്റം അതിന്റെ പിക്ചറൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. 3500 സ്ക്വയർ ഫീറ്റ് 100 ടൈല് പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗാർഡൻ, എല്ലാ അർത്ഥത്തിലും സമഗ്രമായിട്ട് മാറിയിരിക്കുകയാണ്. 800 കുട്ടികൾ പഠിച്ച സ്കൂളാണ്. 800 പേര് ആ സ്കൂളിനെ ആ ഒരു തലത്തിലേക്ക് മാറ്റിയെടുക്കാനൊരു ശ്രമം അതിനൊരു തുടക്കം മാത്രമാണിത്. ഇനിയും ഒരുപാട് പ്രവർത്തന പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനൊക്കെ സോയാ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മളോടൊപ്പം ഉണ്ടാവുമെന്നുള്ളൊരു വാഗ്ദാനവും കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ടെന്നും രാധാകൃഷ്ണൻ മാണിക്കോത്ത് പറഞ്ഞു. പി ടി എ പ്രസിഡന്റ് കെ രശ്മി, വൈസ് പ്രസിഡന്റ് സി സുജേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.